കടങ്ങൂട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സജൻ പറഞ്ഞു. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പഞ്ചായത്തിൽ 30 അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായതെന്ന് പ്രസിഡന്റ് അറിയിച്ചു. കടങ്ങൂട് പഞ്ചായത്തിന്റെ മുന്നിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്. കടങ്ങൂട് പഞ്ചായത്തിൽ 30 അംഗൻവാടികളാണ് ഉള്ളത്. എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ സ്ഥലമുണ്ട്, കെട്ടിടങ്ങളും ഉണ്ട്. ചില അൺഫിറ്റായ കെട്ടിടങ്ങൾ ഉള്ള അംഗൻവാടികൾ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടത്തിന് വാടക ഉടമസ്ഥരുമായി നിശ്ചയിച്ച് ICDS മുഖാന്തരം അവർക്കുള്ള വാടക കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് CDPO അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. 2000 രൂപ വാടക നിശ്ചയിച്ച് കൃത്യമായി അവർക്ക് വാടക കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാടക കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണം അടിസ്ഥാനത്തിൽ MLA ഫണ്ട്, ത്രിതല പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി 3 അംഗണവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏക സ്മാർട്ട് അംഗണവാടി പ്രവർത്തിക്കുന്നതും കടങ്ങോട് പഞ്ചായത്തിലാണ്. 33 വർഷം കോൺഗ്രസ് അധികാരത്തിലിരുന്നെങ്കിലും അംഗണവാടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയില്ല. 25 വർഷമായി വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന ചിറ്റിലങ്ങാട് അംഗണവാടി ഈ ഭരണസമിതിയുടെ കാലത്ത് സമ്പൂർണ്ണ സോളാർ വൈദ്യുതീകരണം നടത്തി. 30 അംഗണവാടികളിൽ 3 അംഗണവാടികൾ മാത്രമാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വാർഡ് 4 മില്ല് സെന്റർ അംഗണവാടി കാലപ്പഴക്കം മൂലം പൊളിച്ചുപണിയാൻ തീരുമാനിക്കുകയും AC മൊയ്തീൻ MLA 20 ലക്ഷം രൂപ അനുവദിക്കുകയും അംഗണവാടി നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർഡ് 3 ഒടുവൻകുന്ന് അംഗണവാടി മണ്ണിടിച്ചിൽ കാരണം താൽക്കാലികമായി പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും മണ്ണിടിയുന്ന സ്ഥലത്ത് മതിലുപണി ആരംഭിക്കുകയും ചെയ്തു. പഞ്ചായത്തും വാർഡും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കാലത്ത് നിർമ്മിച്ച ചെറുമനേങ്ങാട് 102 നമ്പർ അംഗണവാടി ടോയ്ലറ്റ് പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ 15 വർഷം പ്രവർത്തിച്ചത്. ഈ ഭരണസമിതിയാണ് ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകിയത്. അംഗണവാടി കെട്ടിടത്തിന്റെ മതിൽ തകർന്നതുമൂലം വെള്ളം അകത്തേക്ക് തെറിക്കുന്നതിനാൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുന്നു. ഈ 2 അംഗണവാടികളുടെയും ഉടമസ്ഥരുമായി കരാറിൽ ഒപ്പുവെച്ചത് പ്രകാരം 1 ഏപ്രിൽ വരെയുള്ള വാടക ശിശുക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മറച്ചുവെച്ചാണ് 10 മാസത്തെ വാടക കുടിശ്ശിക എന്ന് കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുന്നത്. കെട്ടിടത്തിനുള്ള ചുറ്റുപത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് 15 ലക്ഷം രൂപ കടങ്ങോട് പഞ്ചായത്ത് വകയിരുത്തി ഒരു കോൺട്രാക്ടർക്ക് സൈറ്റ് കൈമാറിയിട്ടുണ്ട്. ആ പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് അവിടെ പണികളൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞൊരു സമരം നടത്തിയത്. മാത്രമല്ല ചൊവ്വന്നൂർ ബ്ലോക്കിലെ സ്മാർട്ട് അംഗൻവാടി കടങ്ങോട് പഞ്ചായത്തിലാണ്. MLA സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാ കെട്ടിടങ്ങളും ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കടങ്ങോട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കും. 2023-24 സാമ്പത്തിക വർഷം അംഗണവാടികളുടെ മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്ത് 15 ലക്ഷം ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മീന സാജൻ പറഞ്ഞു. CCTV News എരുമപ്പെട്ടി.